ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്സ് നമ്മളുടെ അടുത്ത ചാപ്റ്ററിന്റെ പേരാണ് എന്താ കൃഷി മാഷ് കൃഷിനെ കുറിച്ചൊക്കെ അറിയോ അറിയാം വീട്ടിലൊക്കെ കൃഷിയുള്ള കുട്ടികളുണ്ടാവും അല്ലേ അപ്പൊ മാതാപിതാക്കളൊക്കെ പരസ്പരം പറയുന്നത് കാണാം പിന്നെ ചെറിയ ചെറിയ തോട്ടങ്ങൾ കൃഷിക്ക് അല്ലെ ചെറിയ ചെറിയ പച്ചക്കറി തോട്ടം അല്ലേ ആ അതൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ കൊറോണയുടെ സമയമായതുകൊണ്ട് പേരൻസ് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഒരു ടൈം പാസും അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തെടുക്കുന്നത് ഒരു നല്ല കാര്യമാണ് അല്ലെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ലഭിക്കും അല്ലെ അപ്പൊ നമുക്ക് കൃഷി മാഷ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം അലി അൻവർ ആണ് ഇത് എഴുതിയിരിക്കുന്നത് കൃഷി മാഷ് എന്നുള്ള ചാപ്റ്റർ വിവർത്തനം ചെയ്തിരിക്കുന്നത് അലി അൻവർ ആണ് അദ്ദേഹം ഒരു കവിയും വിവർത്തകനും എഡിറ്ററുമാണ് കേട്ടോ കവിയാണ് മറ്റുള്ള ഭാഷകളിൽ നിന്ന് കഥകളും കവിതകളും ഒക്കെ വിവർത്തനം ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഒരു എഡിറ്ററുമാണ് ഓക്കെ എക്സ്ക്യൂസ് മീ തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത് കുഞ്ചുപിള്ള സ്മാരക അവാർഡ് കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ എൻഡോമെന്റ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹം വിവർത്തനം ചെയ്ത കൃഷി മാഷ് എന്ന നോവല് എഴുതിയത് തെത്സുഗോ കുറോയാനഗി എന്ന് പറയുന്ന എഴുത്തുകാരിയാണ് കേട്ടോ തെത്സുഗോ കുറോയാനഗി അവര് ജപ്പാനിലെ പ്രശസ്ത ടെലിവിഷൻ അവതാരകയും വിദ്യാഭ്യാസ രംഗത്തെ പ്രതിഭയുമാണ് കേട്ടോ ജപ്പാനിലെ പ്രശസ്ത ടെലിവിഷൻ അവതാരകയും വിദ്യാഭ്യാസ രംഗത്തെ പ്രതിഭയുമാണ് തെത്സുഗോ കുറോയോനഗി ക്ലിയർ ടോട്ടോചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദി വിൻഡോ എന്ന ചാപ്റ്ററിൽ നിന്നിട്ടാണ് ഈ കൃഷി മാഷ് എന്നുള്ളൊരു ചെറിയ ഭാഗം നമുക്ക് പഠിക്കാനായിട്ട് വിവർത്തനം ചെയ്തിട്ടുള്ളത് ഇവരുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് ടോട്ടോചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദി വിൻഡോ അതിൽ ടോട്ടോചാൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചെറുപ്പകാലത്തുണ്ടായ അനുഭവമാണ് വിവരിക്കുന്നത് അനുഭവങ്ങളാണ് വിവരിക്കുന്നത് നമുക്കിത് ശ്രദ്ധിക്കാം കൃഷി മാഷ് എന്ന് പറയുമ്പോ കോബോയാഷി മാഷ് ഉണ്ട് ഇതിൽ കേട്ടോ അപ്പൊ കോബോയാഷി മാഷ് എന്താണ് ചെയ്യുന്നത് അദ്ദേഹമാണ് ഹെഡ് മാസ്റ്റർ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് വെച്ചാല് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതാത് വിഷയങ്ങളിൽ കൂടുതൽ പ്രാവീണ്യം നേടിയ അല്ലെങ്കിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടിയ മാഷന്മാരെ പഠിപ്പിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം ആ അനുഭവം പങ്കുവെച്ച് കാണിക്കുന്നതാണ് കേട്ടോ അപ്പൊ കൃഷി ചെയ്യുന്ന രീതിയാണെങ്കിൽ ഒരു കൃഷിക്കാരന്റെ അടുത്ത് കൊണ്ടുപോയി ആ വയലിൽ അയാളെ അദ്ദേഹം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയാണ് കോബയാഷി മാഷർക്ക് ഇഷ്ടം കേട്ടോ അപ്പൊ അദ്ദേഹം കുട്ടികളെ ഒരു കൃഷിക്കാരന്റെ അടുത്ത് കൊണ്ടുപോകുന്നു ആ കൃഷിക്കാരന്റെ വേഷം എങ്ങനെയാ അദ്ദേഹം ഒരു നല്ലൊരു മുണ്ടുഷർട്ടം കണ്ടിട്ടാണ് അവര് അല്ല അദ്ദേഹമാണ് കൃഷി അധ്യാപകൻ അതായത് കൃഷിയെ കുറിച്ച് പറഞ്ഞു തരുന്നു അതുകൊണ്ട് കൃഷി അധ്യാപകൻ അപ്പൊ വയലില് കൃഷി ഇറക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വയലിൽ എങ്ങനെയാണ് കൃഷി ഇറക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുക കേട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്ത് വെയിലേച്ച് കരിവാളിച്ച ചുളിവുകൾ വീണ മുഖമാണ് അദ്ദേഹം എങ്ങനെയാണ് റബ്ബർ പതിപ്പിച്ച് ഇടുങ്ങിയ നാടൻ കാലുകൾ ധരിച്ചിട്ടുണ്ട് തീർത്തും പഴകി പൊളിഞ്ഞ ഒരു വൈക്കോൽ തൊപ്പി ധരിച്ചിട്ടുണ്ട് കേട്ടോ പണിക്കാരുടേതുപോലെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വേഷം ഒരു ട്രൗസറാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് അത് ഒരു കൃഷിക്കാരന്റെ വേഷമാണ് ഓക്കെ അപ്പോ അദ്ദേഹം കൃഷിക്കാരന്റെ അടുത്തേക്ക് കുട്ടികളെ ആര് കൊണ്ടുപോയി കോബയാഷി മാസ്റ്റർ കൊണ്ടുപോയി അപ്പൊ നീർച്ചാലിന്റെ അടുത്ത് പാടത്തിൽ കൃഷിപ്പണി ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം കേട്ടോ അപ്പോ കോബയാഷി മാസ്റ്റർ പറയും അന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അദ്ദേഹമാണ് കൃഷി അധ്യാപകൻ തൊട്ടടുത്തുണ്ടായിരുന്ന മാസ്റ്റർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഇതാണ് കൃഷി അധ്യാപകൻ അപ്പൊ വയലില് കൃഷി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ റൊട്ടി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കില്ല അതുപോലെ തന്നെ റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഒരു റൊട്ടിക്കാരനെ കിട്ടി അതല്ലെങ്കിൽ നമുക്കിപ്പോ യൂട്യൂബും വീടുകളിലും മുഴുവനും അമ്മച്ചിമാരും അമ്മമാരൊക്കെ കേക്ക് ഉണ്ടാക്കലാ അല്ലെ അപ്പൊ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾക്ക് ഇപ്പൊ യൂട്യൂബ് ഉണ്ട് അപ്പൊ യൂട്യൂബില് ആ ചാനലിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ അപ്പൊ അതുപോലെ കൃഷിനെ കുറിച്ച് പഠിക്കാൻ ഒരു കൃഷി മാസ്റ്റർ കിട്ടും കേട്ടോ കാര്യങ്ങൾ നേരിട്ട് പഠിക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമെന്നാണ് ഇദ്ദേഹം കോബയാഷി മാസ്റ്റർ കരുതുന്നത് അപ്പോ അദ്ദേഹം കൃഷി മാസ്റ്റർ അടുത്ത് കൊണ്ടുപോയപ്പോ കൃഷി മാഷ് എന്ന് പറഞ്ഞു പാഠം പഠിപ്പിക്കാം അല്ലെ ഇനി എങ്ങനെയാണ് കൃഷി തുടങ്ങാന്ന് പഠിപ്പിക്കാം എന്ന് പറയും അപ്പൊ പാഠം പണിക്കായി അവർ ഒത്തുകൂടിയത് ഒരു കുളക്കരയിലെ ഒരു പ്രദേശത്താണ് ആ പ്രദേശത്തിന് ഒരു പ്രത്യേക കുളിർമ ഉണ്ടായിരുന്നു എന്താണ് ആ കുളിർമയ്ക്ക് കാരണം അതൊരു കുളക്കരയിലെ പ്രദേശമായിരുന്നു അല്ലെ ഒരു പാടത്തിന്റെ ഏരിയയില്
അവിടെ നീർച്ചാലുകളുണ്ട്, കാറ്റുണ്ട്, അതാണ് അവിടെ കുളിർമ വരുന്നത് കേട്ടോ. തടാകത്തിന് മുകളിൽ വൃക്ഷത്തലപ്പുകൾ തണൽ വീശി നിൽക്കുന്ന പ്രശാന്തമായ ഒരു ഇടമായിരുന്നു അവിടെ. കൈക്കോട്ട്, മൺകോരി തുടങ്ങിയ കുട്ടികൾക്ക് ആവശ്യമായ പണിയായുധങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ കൈക്കോട്ടും ഇതൊക്കെ എടുത്തിട്ട് ആദ്യം കള പറിക്കലാണ്. കള എന്താ, പാടത്തുണ്ടാവുന്ന ആവശ്യമില്ലാത്ത ചെടികളും കേട്ടോ, ചെടികൾ പറന്ന് പന്തിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ചണ്ടി പോലത്തെ ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ പറിച്ചു നീക്കലാണ് ആദ്യത്തെ ജോലി. അപ്പൊ കുട്ടികളതൊക്കെ പറിച്ചു കൊടുത്തു. പിന്നെന്താണ്, കളകള് വിളവിനേക്കാൾ തളച്ചു വളർന്ന് സൂര്യനിൽ നിന്ന് അവയെ മറച്ച് പിടിക്കും കേട്ടോ. നമ്മൾ നടുന്ന നെല്ലാണെങ്കിൽ അതിനേക്കാൾ തളച്ചു വളർന്നിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ആ വിളവിനെ മറച്ച് പിടിക്കുന്നത് കൊണ്ടാണ് അവയെ പറിച്ചു കളയുന്നത്. അവർക്ക് നമ്മൾ നെല്ലിന് കൊടുക്കുന്ന വളവും വെള്ളവും ഒക്കെ ശേഖരിച്ച് അവർ വലുതാവും. അപ്പൊ അതുകൊണ്ടാണ് അവയെ മാറ്റി നിർത്തുന്നത്. അപ്പൊ മണ്ണിലെ പോഷക മൂല്യങ്ങളൊക്കെ തിന്ന് തീർത്ത് അപകടകാരികളായ കീടങ്ങളെയൊക്കെ വളർത്തും ഈ കളകൾ, അതുകൊണ്ടാണ് അവയെ പറിച്ചു കളയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അങ്ങനെ നിലം എങ്ങനെയാണ് കിളച്ചു മറിക്കേണ്ടത് എങ്ങനെയാണ്, നിലം കിളച്ചു മറിക്കേണ്ടത് എങ്ങനെയാണെന്ന് മാഷ് പറഞ്ഞു. ഉഴവു ചാലുകൾ നിർമ്മിക്കുന്ന രീതിയെ കുറിച്ച് പറഞ്ഞു. രാസവളം തളിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു. പാടത്ത് കൃഷി ചെയ്യുന്നതിന് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴാണ് ഒരു കുഞ്ഞു പാമ്പ് തലയിട്ട് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ മുതിർന്ന കുട്ടികള് പറഞ്ഞു, അയ്യോ ഇത് പാമ്പ് എന്ന് പറഞ്ഞപ്പോ കൃഷിമാഷ് പറഞ്ഞു, പേടിക്കണ്ട, ഇവിടെയുള്ള പാമ്പുകൾക്കൊന്നും അവരെ നമ്മളങ്ങനെ ഉപദ്രവിക്കില്ല, നമ്മളെ അവയെ ഉപദ്രവിച്ചാൽ മാത്രമേ അവര് തിരിച്ചു ഉപദ്രവിക്കൂ. നമ്മളറിയാതെ അവരുടെ ചവിട്ടും അല്ലെങ്കിൽ നമ്മളുടെ പണിയായത് മോചനങ്ങളും ഏത് തട്ടും, അപ്പൊ അവർക്ക് വേദനിക്കും. അപ്പോഴാണ് അവർ തിരിച്ചു ഉപദ്രവിക്കുക, വെറുതെ അവര് ഉപദ്രവിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ പാടത്ത് കൃഷിയെടുക്കുന്ന രീതികളെ കുറിച്ചും കീടങ്ങളെ കുറിച്ചും പക്ഷികളെയും പൂമ്പാറ്റകളെ കുറിച്ചും കാലാവസ്ഥ ഭേദങ്ങളെ കുറിച്ചും എല്ലാം സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഈ കൃഷിമാഷ് ഈ കുട്ടികൾക്ക് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പണിയെടുത്ത് തളമ്പിച്ച ആ കൈകള് അദ്ദേഹത്തിന്റെ കൃഷിയുടെ അനുഭവങ്ങളുടെ ഒരു രൂപം അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ കൃഷിമാഷിന്റെ സഹായത്തോടു കൂടി കുട്ടികൾ ഞാറ് നടലൊക്കെ നടത്തി. അപ്പൊ കുട്ടികളൊക്കെ വയർത്തൊഴുകി ഞാറ് നട്ടൊക്കെ വന്നപ്പോ. പിന്നെ ഉഴുവുചാലുകൾ ഉണ്ടാക്കി, കുറച്ചൊക്കെ വളഞ്ഞു തിരിഞ്ഞപ്പോ പോയെങ്കിലും കുട്ടികളല്ലേ, അവർക്ക് പരിചയമില്ലല്ലോ, എങ്കിലും അവര് ഉത്സാഹിച്ച് ഉഴുവുചാലുകളൊക്കെ ഉണ്ടാക്കി. പിന്നെ എല്ലാ രീതിയിലും അവര് നന്നായി തന്നെ കൃഷി ചെയ്യാൻ പഠിച്ചു കേട്ടോ. അപ്പൊ ഒരു പഠിച്ച് ഡിഗ്രി എടുത്ത ഒരു അധ്യാപകനേക്കാൾ മികച്ചതാണ് അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ കൃഷി ചെയ്യുന്ന ഒരു മാഷിന് കിട്ടിയ ആ മാഷ് എല്ലാ കാര്യങ്ങളും സ്വന്തം അനുഭവത്തിലൂടെ കുട്ടികളെ ഒപ്പം നിർത്തി കുട്ടികളെ അതിലേക്ക് കൊണ്ടുവന്നപ്പോ ഒരു പാഠം എടുത്ത് പഠിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് സ്വന്തം അനുഭവം വന്നിട്ട് എങ്ങനെ കള പറിക്കണം, എങ്ങനെ ഞാറ് നടണം, എങ്ങനെ ഉഴുമിച്ചാലുകൾ ഉണ്ടാക്കണം, ഇതൊക്കെ കുട്ടികൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചപ്പോൾ അവർക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അവർക്ക് അതിനെ കുറിച്ച് നല്ലൊരു അറിവ് ലഭിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചാപ്റ്റർ എഴുതി തോന്നും. ഓക്കെ, ഇപ്പൊ അതിനെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.